ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പ്രസവം കഴിഞ്ഞ അമ്മമാർക്ക് സ്ത്രീകൾക്കും വർഷത്തിൽ ഒരിക്കൽ, അതായത് കർക്കിടകത്തിൽ കഴിക്കാവുന്ന ഒരു മരുന്നാണ് അഥവാ പൊടിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. സ്ത്രീകൾക്ക് ഹെൽത്തി ആയിരിക്കാൻ പൊതുവെ കർക്കിടകത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് അമ്മയാണ് ഇത് ഉണ്ടാക്കി തരാറ്. അമ്മമാർ പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തവർക്ക് പിന്നെ അങ്ങനെയൊന്നും അറിയാത്തവരൊക്കെ ഉണ്ടായില്ല, അവർക്ക് വേണ്ടിയാണ് ആദ്യം കുറച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. നല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ കുറച്ച് നീണ്ടുപോയത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് എള്ളാണ് കേട്ടോ, സീസം സീഡ്സ്. അത് കറുത്ത എള്ളായാലും വെളുത്ത എള്ളായാലും യൂസ് ചെയ്യുക. അത് ഞാൻ 500 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കറുത്ത എള്ളാണ് കൂടുതൽ നല്ലത് കേട്ടോ, നമുക്ക് വിറ്റാമിൻസും ന്യൂട്രിയൻസും അയണും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഐറ്റം ആണ് എള്ള്. അപ്പോൾ നമ്മൾ ഇതല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും കർക്കിടക മാസം കേരളത്തിൽ പ്രത്യേകിച്ചിട്ട്, അല്ലാതെ പുറത്തൊന്നും അധികം യൂസ് ചെയ്യുന്നവരില്ലെന്ന് തോന്നും. അപ്പോൾ കൂടുതലായും നമ്മൾ കഴിക്കുന്നത് മരുന്നല്ലേ, അതിൽ കൂടുതൽ ഓയിലും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. ഇതിൽ അങ്ങനെ ഓയിലോ നെയ്യോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് നല്ല ഹെൽത്തിയായ സാധനം തന്നെയാണ്. നമ്മൾ വണ്ണം വെക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പൂഴി കണ്ടോ, ഞാൻ എള്ള് കഴുകിയാൽ എപ്പോഴും പൂഴിയോ കുഴുക്കളോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴുകിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു അരിപ്പയിലാണ് കഴുകിയിട്ട് മാറ്റിയത്. നമ്മൾ അരി കഴുകുന്ന പോലെ എളുപ്പത്തിൽ കഴുകാൻ പറ്റില്ല കേട്ടോ അത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം, എള്ള് കുതിർന്നു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് നന്നായി വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കഴുകിയിട്ട് മാറ്റിയാൽ, ഞാൻ ഒരു 2 പ്രാവശ്യമാണ് കഴുകിയത്, കാരണം കൂടുതൽ കഴുകിയാൽ ഇത് കുതിർന്നു പോകും. അതുകൊണ്ടാണ്, ചെറിയൊരു സാധനമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കുതിരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് വെള്ളം കളയുക, അതാണ് ഞാൻ പറഞ്ഞത്. ഈ അരിപ്പയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഇതിലോട്ട് പെട്ടെന്ന് കഴുകിയിട്ട് മേൽഭാഗത്തു നിന്ന് അതിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ വെള്ളം ഊറ്റിയെടുത്തു. ഇത് പറയുന്നതിനിടയ്ക്കെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇത് കൂടുതൽ മനസ്സിലാവാതാണ് കേട്ടോ. ഇത് ഞാൻ പറയുന്നിടയ്ക്ക് ഞാൻ ഇത് വറുത്തെടുത്തു. ഒരു പാനിലിട്ടിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാനിലിട്ടിട്ട് വറുത്തെടുത്തു. ഇത് ഇപ്പോൾ വിട്ടു വന്ന് നല്ല പരുവത്തിലായി. ഇത് കടുവ് പോലെ പൊട്ടി വരും, അതാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ. നന്നായി പൊട്ടി വന്ന് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ പാത്രം നല്ല വൃത്തിയുള്ളതും നനവില്ലാത്തതും ആയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അവലാണ്. 500 ഗ്രാം എള്ളിന് 300 ഗ്രാം അവല്, അത്രയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് കുറച്ച് മാറ്റം വന്നാലൊന്നും പ്രോബ്ലം ഇല്ല. നമ്മൾ എള്ള് കൂടുതലുണ്ടായിരിക്കണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അവൽ നന്നായി ഒന്ന് വറുത്തെടുക്കുക. അവൽ വറുക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ല. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ ഈ പൊട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പരുവം. ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി ഇതൊക്കെ എണ്ണില്ലേ, ഇതുപോലെയാണ് ഇത് പൊട്ടി വരുന്നത് കേട്ടോ. ഇനി അത് ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമ്മളെ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പുമാണ്, അതായത് കാഷ്യൂ. അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ കപ്പലണ്ടിയും ചൂടാക്കിയെടുക്കണം. കപ്പലണ്ടി ഞാൻ ആദ്യം ചൂടാക്കി വെച്ചിരുന്നതാണ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അത് തൊലി കളഞ്ഞ് ഒന്നുകൂടി ഇപ്പോൾ ചൂടാക്കി കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ആദ്യമേ വറുത്ത കടലയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തൊലി കളഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ കുറേ നാൾ വെച്ചിരുന്നതാണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത്രമാത്രം. അപ്പോൾ ഇതും ഞാൻ ആ സെയിം പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടേണ്ട ആവശ്യമുള്ളൂ. മിക്സിയുടെ ജാറ് നനവില്ലാത്തതായിരിക്കണം. അപ്പോൾ ഇത്രയും പൊടിയാണ് എനിക്ക് അതിൽ നിന്ന് പൊടിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ കഴിക്കേണ്ടത് മാത്രം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കാനും. അപ്പോൾ നമ്മൾ എത്രയാണ് കഴിക്കാൻ ആവശ്യമുള്ളത് അത് എടുത്ത് കഴിക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല. അവർക്ക് 2-3 സ്പൂണ് കൊടുക്കാം, ഞാൻ കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതൊരു പ്രോബ്ലം ഒന്നുമല്ലേ, എള്ളുണ്ടിയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അത് കൊടുക്കാം. പിന്നെ ഞാൻ ശർക്കര ചീകി ഇട്ടിട്ടാണ് അത് കഴിക്കുന്നത്. ശർക്കരയും പിന്നെ തേങ്ങ ചിരവിയതും ചേർത്ത് ഇട്ടിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു ചേരുവ.
അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇടുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതാണെങ്കിൽ നേരത്തെ ശർക്കര ചേർത്ത് വെക്കുക. പെട്ടെന്ന് കഴിച്ച് തരത്തില്ലെങ്കിൽ അതിൽ പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ശർക്കര ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചിട്ട്. അപ്പോൾ പൊടികൾ അങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല, ഒന്നും ആവത്തൊന്നും ഇല്ല. വറുത്തെടുത്തതാണല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഹെൽത്തി ആയ ഒരു ഐറ്റമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.